നേഴ്സുമാരുടെ ദിനമാണ് മെയ് 12. ലോകത്തെ ആകെ വിറപ്പിച്ച കൊറോണ വൈറസിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇത്തവണയും നേഴ്സസ് ദിനം കടന്നെത്തുന്നത്. ഒരുപക്ഷേ ലോകമെമ്പാടുമുള്ള നേഴ്സുമാർ ഇത്രയധികം വെല്ലുവിളി നേരിട്ട ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ ദിനത്തിലും സ്വന്തം ആരോഗ്യം മറന്ന കോവിഡ് രോഗികളെ പരിചരിക്കുന്ന തിരക്കിലാണ് നേഴ്സിംഗ് സമൂഹം. മാലാഖമാരെന്ന പദവ് വിശേഷണങ്ങൾക്കപ്പുറം ആരോഗ്യരംഗത്തെ യോദ്ധാക്കളാണ് ഇപ്പോൾ നേഴ്സുമാർ. ആധുനിക നേഴ്സിംഗിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെ ജന്മദിനമായ മെയ് 12 അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായി ആഘോഷിച്ചു വരുന്നു. 1974 മുതലാണ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് മെയ് 12 നേഴ്സസ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. 2021 നേഴ്സസ് ദിനത്തിൻ്റെ അഥവാ നേഴ്സിംഗ് വാരാഘോഷത്തിൻ്റെ മുദ്രാവാക്യം നേഴ്സ് എ വോയിസ് ടു ലീഡ് എ വിഷൻ ഫോർ ഫ്യൂച്ചർ ഹെൽത്ത് കെയർ എന്നതാണ്. ഇത്തവണത്തെ നേഴ്സസ് ദിനത്തോടനുബന്ധിച്ച് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം കോവിഡ് മഹാമാരിയും അതുമായി ബന്ധപ്പെട്ട നേഴ്സുമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ആരോഗ്യത്തിനും ജീവനുമുള്ള ഭീഷണി തന്നെയാണ്. കോവിഡിനെതിരായ യുദ്ധം ദിവസങ്ങളും മാസങ്ങളും പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴും പതറാതെ നിർഭയം പിടിച്ചു നിൽക്കുന്നവരാണ് ആരോഗ്യ പ്രവർത്തകർ. പരാതികളൊന്നുമില്ലാതെ കോവിഡ് കിടക്കയിൽ തനിച്ചായി പോയവർക്ക് സാന്ത്വനമാകുന്നവർ. സ്വയം രോഗിയായേക്കാവുന്ന സാഹചര്യത്തിലും മരണത്തിൽ നിന്ന് രോഗികളെ കൈപിടിച്ചുയർത്തുന്നവർ. പ്രിയപ്പെട്ടവരിൽ നിന്നകന്ന് ഐസൊലേഷൻ വാർഡുകളിലേക്കും തീവ്രപരിചരണ വിഭാഗത്തിലേക്കും ജീവിതം തന്നെ പറിച്ചു നട്ടവർ. അങ്ങനെ എത്ര വിശേഷണങ്ങൾ നൽകിയാലും ഒന്നും നേഴ്സുമാർക്ക് മതിയാകില്ല. ലോകം കോവിഡ് 19 എന്ന മഹാരോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് കടന്നു പോകുന്ന ഈ സമയത്ത് ഭൂമിയിലെ മാലാഖമാർ മനുഷ്യജീവനുകൾ രക്ഷിച്ചെടുക്കാനായി കർമ്മനിരതരാണ്. രോഗികൾക്കൊപ്പം നിന്ന് തളരാതെ പോരാടുകയാണ് അവർ. മഹാമാരിക്കാലത്ത് ഒരു നേഴ്സസ് ദിനം കൂടി എത്തുമ്പോൾ ഹൃദയപൂർവമായ ആശംസകൾ കൊണ്ട് നമുക്കവരെ ചേർത്ത് വെക്കാം. ഏതൊരു പകർച്ചവ്യാധി കാലത്തും ആരോഗ്യരംഗത്തിൻ്റെ നട്ടെല്ലായ നേഴ്സുമാർക്ക് ഈ മേഖലയിൽ വേണ്ട പരിഗണന കൂടി ഉറപ്പുവരുത്തുന്നതാകട്ടെ ഈ നേഴ്സസ് ദിനം എന്ന ആശംസയും നൽകാം. ഈ മഹാമാരിയെ ചേർത്ത് തോൽപ്പിക്കുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ നേഴ്സുമാർക്കും ആശംസകൾ അർപ്പിക്കുന്നു. റൈറ്റ് ന്യൂസ് കേരള, തിരുവനന്തപുരം.